शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। മീനാക്ഷിയെ കണ്ടില്ലല്ലോന്ന് ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. ഞാൻ അമ്മൂമ്മയുടെ കൂടെ കാവിൽ തൊഴാൻ പോയതാ. ആ തമ്പുരട്ടി, ഇതാ ഞാൻ പറഞ്ഞ അമ്മൂമ്മ. കോവിലകത്ത് വന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു അമ്മയൊന്ന് കാണണമെന്ന്. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഒന്ന് കാണണമെന്ന്. ഇന്നലെ ക്ഷേത്രത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളൊക്കെ നാം അറിഞ്ഞിരിക്കുന്നു. ആ സമയം ആമൽ ബാന്ധവനായി മണികണ്ഠൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അമ്മയും എന്റെ മീനാക്ഷിയെയും ആ ദുഷ്ടന്മാർ വകവരുത്തിയനെ അല്ലേ? ഞാൻ ഭയന്നത് എന്നെ ഓർത്തല്ല, ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന എന്റെ മീനാക്ഷിക്കുട്ടിക്ക്
എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നോർത്ത. അമ്മയോട് ആർക്കാണ് ഇത്ര വലിയ പകയും ശത്രുതയും ഉള്ളത്? തുറന്നു പറഞ്ഞോളൂ അമ്മ, ഒന്നുകൊണ്ടും ഭയക്കണ്ട. ഭയമല്ല, ഒരു പെറ്റമ്മയ്ക്ക് അത് പറയാനുള്ള വൈഷമ്യ. എന്നെ ശത്രുതയോടെ കാണുന്നത് എന്റെ മക്കൾ തന്നെയാ. വിഷമിക്കണ്ട, വിരോധമില്ലെങ്കിൽ അമ്മയ്ക്ക് കോവിലകത്ത് സുരക്ഷിതയായി താമസിക്കാം. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നിഷേധിക്കുകയാണെന്ന് കരുതാതിരുന്നാലും ദേവി മഹാമായയുടെ സന്നിധിയിൽ കഴിയുന്നതിനപ്പുറം ഒരു സംതൃപ്തി ഇനി എനിക്കില്ല. പിന്നെ ഈ കുട്ടി മീനാക്ഷി, എനിക്കിവളെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കുന്നു. ഇവളെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവുന്നുമില്ല. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഭയം കൂടാതെ മീനാക്ഷിയോടൊപ്പം ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞോളൂ. സംരക്ഷണത്തിന് വേണ്ടതൊക്കെ നാം ഏർപ്പാടാക്കുന്നുണ്ട്. മീനാക്ഷി, അമ്മൂമ്മയെ ഊട്ടുപുരയിലേക്ക് തന്നെ കൊണ്ടുപോയിക്കോളൂ. ദേവി മഹാമായ അമ്മയെ കാത്തുകൊള്ളും. ദേശം വാഴുന്ന തമ്പുരാട്ടി ആഗ്രഹിക്കുന്നത് ദേശത്തിന്റെ നന്മയാണോ നാശമാണോ? എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം? ദേശത്തിന്റെ സമസ്ത ഐശ്വര്യങ്ങൾക്ക് നിദാനം ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹമല്ലേ? തീർച്ചയായും. ഇന്നോളം സമ്പൽ സമർത്ഥമായി തന്നെ ദേശം നിലനിന്ന് പോരുന്നതിന്റെ പിന്നിലെ പരമസത്യം അതാണ്, സർവൈശ്വര്യദായിനിയായ ദേവി മഹാമായയുടെ അനുഗ്രഹം. ഇനിയും അങ്ങനെ തന്നെ വേണമെന്നില്ലേ ഉടപ്പിറന്നോൾക്ക്? ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ദേശദ്രോഹികളെ നിശേഷം നശിപ്പിച്ചുകൊണ്ട് ദേവി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. തൃക്കാൽക്കൽ ഹൃദയം സമർപ്പിച്ച് പൂജ ചെയ്യുന്ന നമ്മുടെ വിശ്വാസമാണത്. ഇന്നോളം സത്യമായി തീർന്ന വിശ്വാസം നാളെയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന ആത്മവിശ്വാസവുമുണ്ട്. അതിനാണോ ക്ഷേത്രത്തിലെ എല്ലാ ദുർനിമിത്തങ്ങൾക്കും കാരണക്കാരായവരെ ചെന്ന് കണ്ട് അഭിനന്ദിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതുമൊക്കെ? സുദേവ, നാം ചെയ്യുന്നതെല്ലാം ദേവി മഹാമായയുടെ നിയോഗമനുസരിച്ച നേരും നന്മയും നിറഞ്ഞ നിയോഗങ്ങൾ. ഇത് വിശ്വാസമല്ല, വാശിയാണ്. ക്ഷേത്രത്തെ കണ്ടവർക്കൊക്കെ കയറിക്കിടക്കാനുള്ള സത്രമാക്കുന്നതിൽ എന്ത് നന്മയാണുള്ളത്? അതിൽ ദേവിക്ക് അനിഷ്ടമുണ്ട്, അതിന്റെ തെളിവല്ലേ ആ തള്ളയെ ഊട്ടുവരയ്ക്കകത്തിട്ട് ആരൊക്കെയോ കൊല്ലാൻ ശ്രമിച്ചത്? അതിന് പുറത്തുനിന്ന് വാതിൽ പൂട്ടി സഹായിച്ചത് ദേവി നേരിട്ടായിരിക്കും അല്ലേ? ദേവിക്ക് അനിഷ്ടമുണ്ടായിരുന്നെങ്കിൽ ദേവിയുടെ ഇഷ്ടം കാക്കുന്ന ആന അതിന് തടസ്സം നിൽക്കുമായിരുന്നു. പരമഭക്തിയായ അമ്മയെ ക്ഷേത്രത്തിൽ എത്തിച്ചതും അവിടെ തന്നെ വസിക്കാൻ അനുവദിച്ചതും ദേവിയുടെ കാരുണ്യമാണ്. അത് സഹിക്കാത്ത പലരും ഉണ്ട്. അവർ തന്നെയാവും അവരെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചതും. അതാരൊക്കെയാണെന്ന് ഊഹിച്ചറിയാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ളവരുമായി നിനക്കെന്തെങ്കിലും സൗഹൃദമുണ്ടെങ്കിൽ വേണ്ട, ഉടൻ തന്നെ അത് അവസാനിപ്പിച്ചുകൊള്ളുക. പല സന്ദർഭങ്ങളിലായി നിന്നോട് ഞാൻ പരമാവധി ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഇനിയും അതിന് കഴിഞ്ഞില്ലെന്ന് വരും. തമ്പുരാനെ, അടിയനെ അന്വേഷിച്ചു എന്നറിഞ്ഞു. വിക്രമ, നിന്നെ ഒരു ദൗത്യമേൽപ്പിക്കാനാ രഹസ്യമായി ഇവിടെ വരാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ? മണികണ്ഠൻ മതപ്പാടുകൊണ്ട് കൊലവിളി നടത്തണം. സ്നേഹമുള്ളവരെ പോലും തിരിച്ചറിയാനാവാതെ അമ്പലമുറ്റത്ത് സംഹാര താണ്ഡവമാടി കുരുതി നടത്തണം. മനുഷ്യക്കുരുതി. നീ മണികണ്ഠനെ കൊണ്ടത് ചെയ്യിക്കണം. തമ്പുരാനെ, എന്താടാ
കൊക്കില്ലെന്നാണോ? അതല്ല തമ്പുരാനെ, പിന്നെ മതമിളകിയാലും മണികണ്ഠൻ അങ്ങനെ അവിവേകമൊന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ടാണ് നിന്റെ സഹായം വേണമെന്ന് പറഞ്ഞത്. ഔദാര്യമായിട്ട് വേണ്ട, ചോദിക്കുന്ന പ്രതിഫലം തരാം. ബുദ്ധിപൂർവം ചതിക്കണം, എങ്കിലേ മണികണ്ഠൻ അങ്ങനെയൊക്കെ ചെയ്യൂ. ചതിക്കണം, ചതിച്ചേ തീരൂ. ബുദ്ധിപൂർവം ചതിക്കണം, എങ്കിലേ മണികണ്ഠൻ അങ്ങനെയൊക്കെ ചെയ്യൂ. ചതിക്കണം, ചതിച്ചേ തീരൂ. ആനയെ ചതിക്കുന്നത് ആന പോലും അറിയാതെ വേണം. അതൊക്കെ നിനക്ക് തീരുമാനിക്കാം. മണികണ്ഠനുമായി ഞാനിപ്പോ അടുത്തു വരുന്നതേ ഉള്ളൂ. സ്നേഹിച്ച് വശത്താക്കണം, ചതിക്കില്ലെന്ന് ബോധ്യപ്പെടുത്തണം. എന്നാലേ എന്നെ മണികണ്ഠൻ വിശ്വസിക്കൂ. മണികണ്ഠൻ വിശേഷ ബുദ്ധിയുള്ള ആനയാ. നമ്മൾ വിചാരിക്കുന്നത് എന്തും ആ നിമിഷം അവൻ മനസ്സിലാക്കിയിരിക്കും. ആനയുടെ വർണ്ണന കേൾക്കാനല്ല നിന്നെ വിളിപ്പിച്ചത്. കാര്യം നടത്താൻ നിനക്ക് കഴിയുമെന്ന് പറയേ. നടത്താൻ തമ്പുരാനെ, അതിനുവേണ്ട സമയം തരണം. സമയമെടുത്തോ? അടുത്ത സംക്രമ ദിവസം അന്ന് തമ്പുരാട്ടിയടക്കം എല്ലാവരും ക്ഷേത്രത്തിൽ സന്നിഹിതരായിരിക്കുമ്പോൾ തിടമ്പെടുത്ത് ക്ഷേത്ര പ്രദർശനം നടത്തുന്ന മണികണ്ഠന് മതമിളകണം. നാം ആഗ്രഹിക്കുന്ന മനുഷ്യക്കുരുതി നടത്തണം. അങ്ങനെ ആവാൻ തമ്പുരാനെ. പറഞ്ഞതില് മാറ്റമുണ്ടാകരുത്. ഇല്ല തമ്പുരാനെ. എന്നാൽ പൊയ്ക്കോ. കഷായം ഒന്ന് തണുത്തോട്ടമ്മേ. ചീരും മുത്തശ്ശി പറഞ്ഞു തന്ന കഷായ ഇത് കുടിച്ച പിടിച്ച കെട്ടിയ പോലെ പനി നിക്കൂന്ന മുത്തശ്ശി പറഞ്ഞ. ഇത് കുടിച്ചു അമ്മേ. എന്റെ കുഞ്ഞ് ഒന്നും കഴിച്ചില്ലല്ലോ. രണ്ടൂന്ന് ദിവസമായിട്ട് അമ്മ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഏന് പനിയല്ലേ, തുള്ളിപ്പോണ പനി. പനിയുടെ കൂടെ പട്ടിണിയും കൂടെ ആയിട്ടാ എന്റെ അമ്മക്ക് തീരെ ആവതില്ലാതായിപ്പോയെ. അമ്മ കിടന്നുപോയ പിന്നെ എങ്ങനെ മകളെ കുടിയിൽ തീ പോകേണത്? എന്റെ മകള് പട്ടിണി കിടക്കണതാ അമ്മയുടെ വലിയ വിഷമം. അമ്മ പട്ടിണി കിടക്കണതാ മൂക്ക് സഹിച്ചുകൂടാത്ത. എഴുന്നേക്കാനാവുമായിരുന്നെങ്കി അമ്മ എവിടെയെങ്കിലും ചെന്ന് ഒരു നേരത്തെ കഞ്ഞിക്കൊള്ളാരി കടം വാങ്ങിയേനെ. അമ്മ അതൊന്നും വിചാരിക്കണ്ട, മനപ്രയാസം കൂടിയാ പനി മാറൂല. അമ്മേ, ഏഞ്ചെന്ന് മീനാക്ഷിയെ കണ്ടാലോ? മീനാക്ഷിക്ക് അമ്പലത്തിൽ എന്തെങ്കിലും കാര്യമായ ജോലി കാണും, അതല്ലേ മൂന്നാല് ദിവസം കൊണ്ട് ഇങ്ങോട്ട് കാണാത്തത്. അമ്മുമ്മ അമ്പലത്തിൽ മീനാക്ഷിയുടെ കൂടെ അല്ലേ, അതുകൊണ്ടാവും വരാത്തെ. ഇനി നീ ചെന്ന് ഏന് പനിയാണെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി വിഷമിപ്പിക്കണ്ട. എത്ര ദിവസം വെച്ചാ പനി പിടിച്ചു കിടക്കുന്ന അമ്മയെ പട്ടിണിക്കിടുക? അതിന് മീനാക്ഷിയെ കണ്ടിട്ട് എന്തിനാ? അമ്മയ്ക്ക് ഒരു നേരത്തെ ചോറെങ്കിലും തന്നയക്കും. വേണ്ട മകളെ. വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ അമ്മ? ഇതും കൂടെ അങ്ങ് കുടിക്കേ.
കിടന്നോ? ഞാൻ പോയിട്ട് വരാമേ. എടാ മണിയണ്ടാ, നിന്നെയും കൊണ്ട് ഇത്രയും ദൂരം നടന്നത് വെറുതെ ആയല്ലോടാ. നിനക്ക് വെള്ളം കോരി തരുന്ന ആ പൊന്നി ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ വഴിയിലെങ്ങും കണ്ടില്ലല്ലോടാ. നിൽക്കടാ അവിടെ, എടാ അവിടെ നിൽക്കാൻ. കാണാതെ തിരിച്ചു പോവാന്ന് വെച്ചാ മനസ്സങ്ങോട്ട് കേൾക്കുന്നില്ല. ഭർത്താവ് ചത്തുപോയ പാപമല്ലേ, ഒരു മനസ്സതി അങ്ങ് തോന്നിപ്പോയി. ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്താടാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എടാ നിനക്കേ ഒരു ശുദ്ധ മനസ്സാ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ നിമിത്തം ഉണ്ടാവുന്ന മനസ്താപമൊന്നും നിനക്കേ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നീ ഈ തണലത്ത് സുഖമായിട്ട് നിന്നൊന്ന് വിശ്രമിക്ക്. കുടിയിൽ ചെന്നിട്ടായാലും എനിക്കെൻ്റെ പൊന്നു പൊന്നി ഒന്ന് കണ്ടേ പറ്റൂ. ഞാൻ എന്താ വരുന്നു. അല്ലെങ്കിൽ വേണ്ട, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നിന്നെ തളച്ചിട്ട് ഞാൻ പൊന്നിയുടെ അടുത്തേക്ക് പോവാം. അതാ ബുദ്ധി. വാടാ ഇങ്ങോട്ട് വാടാ, നടക്കാനേ. വാ വാ വാ. എടാ ഇതൊക്കെ ആനക്കാരന്മാർക്കുള്ള അവകാശങ്ങളാ, നടക്ക്. എവിടെ ചെന്നാലും അവിടെ ഒന്ന്, അവിടം വിടുമ്പോൾ ചെല്ലുന്നിടത്ത് മറ്റൊന്ന്. വാ വാ, നടക്കടക്ക്, നടക്കടാ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ. നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? എവിടെയെല്ലാം തിരക്കി നിന്നെ ഞാൻ. എന്താ അമ്മാവ? മീനാക്ഷി, നിന്നെ കാണാനേ ആ പഞ്ചമ്മി വന്നു നിൽക്കുന്നുണ്ട്. കുറേ നേരായെന്ന് പറഞ്ഞു. ചെല്ല്, പെട്ടെന്ന് ചെല്ലും മോളെ. ആ ധർമ്മപാലൻ തിരുമേനി എങ്ങാനും കണ്ടാൽ ആ പാപത്തിനെ തല്ലി ഓടിക്കും. ചെല്ലും മോളെ. മാല വേണമെങ്കിലേ ഈ ദണ്ഡപാണി അമ്മാവൻ കെട്ടിക്കോളാം. ചെല്ലും മോളെ. എന്തു പറ്റി ഈ കൊച്ചിന്? പഞ്ചമിയായിട്ട് പിണങ്ങിയോ? അമ്മേ മഹാമായി ദേവി. മീനാക്ഷി, വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് പഞ്ചമിയോട് ദേഷ്യ. എന്തിനാ മീനാക്ഷി എന്നോട് പിണങ്ങുന്ന? വേണ്ട, പഞ്ചമി ഒന്നും പറയണ്ട. പൊന്നിയമ്മ എനിക്കെന്റെ സ്വന്തം അമ്മയെ പോലെയല്ലേ. മൂന്നാല് ദിവസമായില്ലേ പാവത്തിന് വയ്യാതായിട്ട്, നീ അറിയിച്ചില്ലല്ലോ. അമ്മയെ പറഞ്ഞ് മീനാക്ഷി വിഷമിക്കും അറിയിക്കണ്ടെന്ന്. ഞാനിപ്പോ വന്നത് എന്തിനാന്നറിയോ? അമ്മയുടെ വിഷമം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. പനിയൊക്കെ മാറി, ഇപ്പൊ ക്ഷീണോ, എഴുന്നേക്കാൻ പോലും ആവുന്നില്ല. വിശന്നിട്ടാ മീനാക്ഷി? പുണ്യമ്മക്ക് കൊടുക്കാൻ ഒന്നുമില്ലേ? ഒന്നുമില്ല. രണ്ടു മൂന്ന് ദിവസം എന്തെങ്കിലും കഴിച്ചിട്ട് എന്റെ അമ്മ പട്ടിണി കിടന്ന് ചത്തുപോകുന്ന തോന്നുന്നത്. എനിക്ക് അമ്മമ്മയ്ക്കുള്ള പടച്ചോറ് ഇരിപ്പുണ്ട്, പുണ്യമ്മയ്ക്ക് അതുകൊണ്ടേ കൊടുക്കാം. പഞ്ചമിക്കും തരാം. ഞാൻ ഇപ്പൊ വരാം. പഞ്ചമി ഇവിടെ നിൽക്കേ. Thank you.
രണ്ടാം പാപ്പാൻ വിക്രമൻ. വേണ്ട, എഴുന്നേക്കണ്ട, കിടന്നോളൂ. പണത്തിനും മുന്നിൽ രക്തബന്ധങ്ങൾ തകർന്നുടയുമ്പോൾ മക്കളാൽ അന്യയാക്കപ്പെട്ട ഒരമ്മ കരുണാമയിയായ ദേവിയുടെ കാരുണ്യം തേടിയെത്തിയ ഈ അമ്മയ്ക്ക് ആശ്രയമായി തീരുന്ന കുറെ സാധുക്കൾ. ഇവരെ ഇല്ലായ്മ ചെയ്യുവാൻ തയ്യാറെടുക്കുന്ന മക്കൾ രാമഭദ്രനും വീരഭദ്രനും. സുദേവനും കൂട്ടർക്കും മുന്നിൽ മീനാക്ഷിയെ വകവരുത്താനുള്ള പുതിയ വഴികൾ തെളിയുകയായി. കാത്തിരുന്നു കാണുക. സ്വത്തിനും പണത്തിനും മുന്നിൽ രക്തബന്ധങ്ങൾ തകർന്നുടയുമ്പോൾ മക്കളാൽ അന്യയാക്കപ്പെട്ട ഒരമ്മ കരുണാമയിയായ ദേവിയുടെ കാരുണ്യം തേടിയെത്തിയ ഈ അമ്മയ്ക്ക് ആശ്രയമായി തീരുന്ന കുറേ സാധുക്കൾ.
ഇവരെ ഇല്ലായ്മ ചെയ്യുവാൻ തയ്യാറെടുക്കുന്ന മക്കൾ രാമഭദ്രനും വീരഭദ്രനും. സുദേവനും കൂട്ടർക്കും മുന്നിൽ മീനാക്ഷിയെ വകവരുത്താനുള്ള പുതിയ വഴികൾ തെളിയുകയായി.